തിരുവചന സന്ദേശവും അഭിവന്യ പിതാവ് പ്രാർത്ഥനാപൂർവം നമുക്ക് വേണ്ടി നടത്തിക്കഴിഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ചെന്നൈനായ പതിലിക്കാട്ടിൽ തായേച്ചൻ്റെ ഓർമ്മദിനമാണിന്ന്. പ്രാർത്ഥനകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മുമ്പോട്ട് പോവുകയായിരുന്നു. തായേച്ചൻ്റെ ജപാലന ചിന്തകൾ നമുക്ക് വഴികാട്ടികളാണ്. വിശ്വാസം ജീവിച്ച് സമർത്ഥിച്ച വൈദിക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. വിശ്വാസം ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പൗലോസിൻ്റെ വഴിയിലൂടെ നടന്ന് സമൂഹത്തിന് ഒരുപിടി നന്മകൾ പ്രദാനം ചെയ്ത വ്യക്തിയായിരുന്നു പ്രിയങ്കരനായ പതിലിക്കാട്ടിൽ മത്തായിയച്ചൻ. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പറയാറുണ്ട്, ഇഫ് വി ഓപ്പൺ ആൻഡ് റീഡ് ദ ബുക്ക് ഓഫ് ജനേസിസ് വി ഡിസ്കവർ നോട്ട് ഓൺലി അവർ ആൻസസ്റ്റേഴ്സ് ബട്ട് ഓൾസോ അവർ സെൽവ്സ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പൂർവപിതാക്കളെ പൂർവമാതാക്കളെ മാത്രമല്ല നമ്മെ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. മത്തായിയച്ചനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് നമ്മളും ചിന്തിക്കേണ്ടത്, തിരുത്തലുകൾ നടത്തേണ്ടത്, സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് നിലകൊള്ളേണ്ടത് എല്ലാം എന്ന് നമുക്ക് മനസ്സിലാകും. വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള വലിയ ആഹ്വാനമാണ് ചെന്നൈനായ മത്തായിയച്ചൻ നമുക്ക് നൽകുന്നത്. വിശ്വാസ പ്രതിസന്ധികളുടെ കാരണങ്ങൾ ആദ്യ നൂറ്റാണ്ടിലും ഇന്നത്തെ നൂറ്റാണ്ടിലും ഏതാണ്ട് ഒരുപോലെയാണ്, അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ളതാണ്. വിശ്വാസത്തെ തകർക്കുന്ന ചിന്താധാരകളും അവയുടെ പ്രയോക്താക്കളും സമൂഹത്തിൽ എന്നും സജീവമാണതാണ്. മത്തായിയച്ചൻ്റെ കാലത്തും അതെല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തിരിച്ചു വ്യത്യാസങ്ങളുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ തന്നെ. മത്തായിയച്ചനെ കുറിച്ച് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്, മത്തായിയച്ചൻ നടത്തിയ പരിശ്രമം ക്രിസ്ത്യൻസിനെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. വഴിതെറ്റിപ്പോയ, സുവിശേഷത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച് ജീവിക്കുന്ന നമ്മളെ സുവിശേഷത്തിലേക്ക്, ഈശോയിലേക്ക്, സഭയുടെ അടിസ്ഥാനപരമായ ചിന്തകളിലേക്ക് കൊണ്ടുവരിക എന്ന ആ ഒരു വലിയ കാര്യമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹമാണ് ഇന്നും വാസ്തവത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത്. എത്രയോ നല്ല മിഷണറി യാത്രകൾ ഈ പാലായിക്കുള്ളിൽ നമ്മളീ നിൽക്കുന്ന ഈ ദേശത്തു കൂടി അദ്ദേഹം നടത്തി. ആ യാത്രകളെല്ലാം പൗലോസിൻ്റെ യാത്രകൾ പോലെയായിരുന്നു. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെല്ലാം പൗലോസിൻ്റെ ലേഖനങ്ങൾ പോലെയായിരുന്നു. അങ്ങനെ മത്തായിയച്ചനൊരു സമ്പന്നമായ ക്രിസ്ത്യൻ സ്പിരിച്വൽ റിസോർട്ട് എന്ന് വേണമെങ്കിൽ ആധുനിക ഭാഷയിൽ പറയാം പണിത വ്യക്തിയാണ്. ഒരു ക്രിസ്ത്യൻ സ്പിരിച്വൽ റിസോർട്ടാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക വഴികളിലെല്ലാം നമ്മൾ കാണുന്നത്. ഇന്ന് ഒരുപാട് നിസ്സംഗത, ആത്മീയ നിസ്വത എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ നിസ്സംഗതയെല്ലാം വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടാത്തത് കൊണ്ടാണ്. വിശ്വാസമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഘടകങ്ങളിലുള്ള നമ്മളുടെ ആഴപ്പെടലും അവയെക്കുറിച്ചുള്ള നമ്മളുടെ ബോധ്യവുമാണല്ലോ. ആത്മീയ സമ്പത്ത് നഷ്ടപ്പെടുന്നതാണ് ആത്മീയ നിസ്വത എന്ന് പറയുന്നത്. അത് വലിയൊരു ഒരു നഷ്ടമാണ്. നമുക്ക് വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് വേണ്ടത്ര ആഴം ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നു. മത്തായിയച്ചന് വാസ്തവത്തിൽ
പഴയ നിയമത്തിലെ പൂർവ്വ യോസേഫിനെ പോലെ മൾട്ടി കളേഡ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ച വ്യക്തിയായിരുന്നു യോസേഫിനെ അദ്ദേഹത്തിന്റെ പിതാവ് നല്ല വർണ്ണശബളമായ മൾട്ടി കളേഡ് ആയിട്ടുള്ള ഒരു വസ്ത്രം കൊടുത്തിരുന്നു അതിലെല്ലാം ഉണ്ടായിരുന്നു മത്തായിയുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും പ്രസംഗങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്നത് അതാണ് അച്ഛൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു തിരുഹൃദയ ഭക്തനായിരുന്നു തിരുഹൃദയത്തിൻ്റെ ഒരു അഗ്നി അദ്ദേഹം കൂട്ടത്തിൽ കൊണ്ടു നടന്നു അദ്ദേഹം ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു കാരണം അദ്ദേഹം മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെപ്പോലെ പ്രവർത്തിച്ചവനുമാണ് അതുകൊണ്ട് ഈ ദേശത്ത് ആ കാലഘട്ടത്ത് 1935-കളിലൊക്കെ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പെല്ലാം തീവ്രമായ ഒരു ബന്ധം ഈ ദേശവാസികൾക്കെല്ലാം ഉണ്ടായിരുന്നു തിരുഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഹൃദയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ഞാൻ എന്നും കരുതുന്നത് തിരുഹൃദയ സമർപ്പിതര് മത്തായിയച്ഛൻ്റെ ആൾത്തർ ഈഗോ തന്നെയാണ് മത്തായിയച്ഛൻ്റെ സ്വത്വം തന്നെയാണ് മത്തായിയച്ഛൻ്റെ ഹൃദയം തന്നെയാണ് പൗലോസിന് അങ്ങനെ ചില ആൾത്തർ ഈഗോമാർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം തിമോത്തിയെ കുറിച്ചും തീത്തോസിനെ കുറിച്ചും ഒക്കെ പറയുന്നത് അപ്രകാരമാണ് തീത്തോസിനെ പറ്റി ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകളിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമായിട്ടാണ് കരുതുന്നത് എൻ്റെ പങ്കുകാരനാണ് ആൾത്തർ ഈഗോയാണ് പൗലോസിൻ്റെ പൗലോസിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തെയും കരുതുന്നത് ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം 2:2 നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ ഇന്നും ഈ ഒരേ മനസ്സാണ് നമുക്ക് വേണ്ടത് പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞു മത്തായിയച്ഛൻ നമ്മെ അത് കൂടുതൽ പ്രായോഗികമായിട്ട് പഠിപ്പിച്ചു അങ്ങനെ മത്തായിയച്ഛൻ നമ്മുടെ ഇടയിൽ ഒരു ഐക്യനാദമായിട്ട് നിൽക്കുന്നയാളാണ് ഒരുമയുടെ വലിയ ഒരു പ്രവാചകനായിട്ട് നമ്മുടെ മുമ്പിൽ വീണ്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് ഒണേസിമോസിനെ കുറിച്ച് ഫിലമോൺ എഴുതിയ ലേഖനത്തിൽ ഒറ്റ അധ്യായം മാത്രമുള്ള ആ ലേഖനത്തിൽ 1:12 അവനെ നിന്റെ പക്കലേക്ക് ഞാൻ അയക്കുന്നു എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത് ഒരു സ്വറിയാണ് എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത് അതാണ് ആൾത്തർ ഈഗോ ഇവിടെ സമർപ്പിതര് സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് ഈ അർത്ഥത്തിൽ മത്തായിയച്ഛൻ്റെ ആൾത്തർ ഈഗോ തന്നെയാണ് തിരുഹൃദയ ഭക്തിയിൽ മുഴുകിയിരുന്ന ആ പുരോഹിത ശ്രേഷ്ഠൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അടർന്നു വീണ കാര്യമായല്ലോ ഇത് തിരുഹൃദയ ഭക്തി മറ്റേത് ഭക്തിയെയും പോലെ തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ് ആരംഭിക്കാൻ എളുപ്പമാണ് അതിൻ്റെ തുടർച്ചയും അതിൻ്റെ സ്ഥിരതയും നിങ്ങൾ എസ്റ്റേറ്റുകാർ കൊണ്ടു നടക്കുന്നു എന്നതിലാണ് ഞങ്ങളുടെ എല്ലാം അഭിമാനം എത്രയോ പിതാക്കന്മാർ നിങ്ങളുടെ പ്രോവിൻസുള്ള രൂപതകളിലെ പിതാക്കന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ബലിയർപ്പിച്ചു എല്ലാ വർഷവും വളരെ ശക്തമായ നിങ്ങളുടെ ഒരു സമൂഹമുള്ള രൂപതയാണ് കൊതമംഗലം അതുകൊണ്ടാണ് പിതാവ് ദീർഘമായിട്ട് യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് തിരുഹൃദയ ഭക്തനാണ് പിതാവും പഠിച്ചിരുന്ന നാട് മുതലെല്ലാം സഹപാഠികൾ തിരുഹൃദയ ഭക്തനായ പിതാവെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നമുക്കതെല്ലാം കണ്ട് പഠിക്കാനും കൂടുതൽ ചിന്തകൾ ഉൾക്കൊള്ളാനുമുള്ള വലിയൊരു അവസരമാണിത് വാസ്തവത്തിൽ നിങ്ങൾ എസ്റ്റുകാര് ഈ തിരുഹൃദയ ഭക്തിയുടെ സാക്രമെന്റൽ ചാനൽസ് തന്നെയാണ് പ്രാദേശികമായ വഴികളാണ് തിരുഹൃദയ ഭക്തിയുടെ എല്ലാം ഹൃദയത്തിൽ നിന്ന് ആണല്ലോ ആരംഭിക്കുന്നത് ലൂമിനസ് ഐ
ഓഫ് ദി ഹാർട്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അത് ഹൃദയത്തിന്റെ കണ്ണ് അത് കാണുന്നത് വെളിച്ചം കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് വിശ്വാസം കുറയുമ്പോൾ ഈ ലൂമിനസ് ഐ അടഞ്ഞു പോവുകയാണ് ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സത്യസഭയുടെ വിശ്വാസത്തെ ആഴമായിട്ട് കണ്ടെത്തുവാനും അതിൻ്റെ തുടർച്ചയിലും അതിൻ്റെ സ്ഥിരതയിലും നമുക്കെല്ലാവർക്കും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം സത്യവും നീതിയും ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ മൗനിയായിരിക്കുക എന്നാൽ തെറ്റുകാരനായിരിക്കുക എന്നതുതന്നെയാണ് നമുക്ക് നമ്മുടെ വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം ഈശോയുടെ യുണീക്നെസ് അതെല്ലാം പറയുവാനും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും സാധിക്കണം അവിടെയെല്ലാം നമ്മൾ മിണ്ടാതെ മൗനം രക്ഷിക്കുമ്പോൾ വലിയ വിപത്താണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം താഴെച്ചൊരു പൊതു സ്വത്താണ് സഭയുടെ പൊതു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ വിശുദ്ധരും എല്ലാ ധന്യന്മാരും അതുപോലെയാണല്ലോ സാർവത്രിക സഭയുടെ പൊതു സ്വത്താണ് അങ്ങനെ നമുക്ക് മത്തായിച്ചൻ്റെ മധ്യസ്ഥം കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനും മത്തായിച്ചൻ്റെ കൂട്ടത്തിലായിരിക്കാനും നമുക്ക് സാധിക്കണം ഫിലമോൻ്റെ മാതൃക പോലെ 1:7 നമ്മൾ വായിക്കുന്നു നിന്റെ സ്നേഹത്തിൽ നിന്ന് വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി വിശുദ്ധര് ക്രിസ്ത്യാനികളാണ് സാധാരണ മനുഷ്യരാണ് അവർക്ക് ഉന്മേഷം ലഭിച്ചത് ഈ മനുഷ്യന്റെ സാന്നിധ്യം വഴിയാണ് നമുക്ക് കൂടുതൽ ഉന്മേഷം ലഭിക്കേണ്ടത് ഒരു ഓൺഗോയിങ് പെന്റക്കോസ്റ്റ് ഉണ്ടാകേണ്ടത് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം നമുക്ക് ലഭിക്കേണ്ടത് മത്തായിയുടെ ജീവിത മാതൃക വഴിയാണ് അദ്ദേഹം ഒരു ബീറ്റിസ് മിസ്റ്റിക്കായ ഒരു അത്ഭുത മുന്തിരിവള്ളിയാണ് സാധുജനങ്ങളോട് പണ്ഡിതന്മാരോട് സമർപ്പിതരായിട്ടുള്ള ആ കാലത്തെ സിസ്റ്റേഴ്സിനോട് വിധവകളോട് കുട്ടികളോട് മറ്റ് മതസ്ഥരോട് എല്ലാം കാരുണ്യം കാണിച്ച ഒരു അത്ഭുത മുന്തിരിവള്ളിയാണ് വീറ്റിസ് മിസ്റ്റിക്കായാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലെല്ലാം ആ മുന്തിരിച്ചെടിയുടെ ആഴങ്ങളാണ് കണ്ടെത്തിയത് ഒരുപാട് സ്കാറ്ററിങ് നമ്മുടെ സമൂഹത്തിലുണ്ട് വിള്ളലുകളുണ്ട് മുറിവുകളുണ്ട് നൊമ്പരങ്ങളുണ്ട് അതിനെയെല്ലാം റീബിൽഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഴമായ വിശ്വാസം വേണം ആ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഘടകങ്ങളിലാണ് ഉറഞ്ഞുകൂടിക്കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ധന്യനായ മത്തായിയുടെ ഇൻറ്റീരിയർ ലൈഫ് ജീവിതം നമുക്കൊരു പുത്തൻ ആവേശം ഉണർവ് വിശ്വാസത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉളവാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മത്തായിയോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ മത്തായിയുടെ മധ്യസ്ഥം വഴി വീണ്ടെടുക്കുന്ന ധാരാളം ആളുകൾ ഈ പ്രദേശത്തുണ്ട് ഇതുമാത്രം സമർപ്പിതരാണ് നിങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്രയധികം സാധാരണക്കാരാണ് നിങ്ങൾ വളരെയേറെ സാധാരണക്കാരോട് പാവപ്പെട്ടവരോട് ഉപേക്ഷിക്കപ്പെട്ടവരോട് ബന്ധപ്പെട്ട് പെരുമാറുന്ന സിസ്റ്റേഴ്സാണ് അങ്ങനെ തിരുഹൃദയ ഭക്തി അതൊരു ഇന്ധനമാണ് അതാണ് ശരിക്കുള്ള ഭക്തി അല്ലെങ്കിൽ അഗ്നി എന്നെല്ലാം പറയുന്നത് നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നിങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു നിങ്ങൾ ഈ സമൂഹത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമെല്ലാം തിരുഹൃദയത്തിൻ്റെ ആ ഒരു സംശുദ്ധമായ അഗ്നി കൊണ്ടു നടക്കുന്നവരും അത് മറ്റുള്ളവരുടെ മുമ്പിൽ ജ്വലിപ്പിക്കുന്നവരുമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജനാളമ്മയെയും പരാപ്രവൻഷിലമ്മയെയും മറ്റെല്ലാ പ്രവൻഷിലമ്മമാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ധാരാളം വൈദികരുണ്ട് അപ്പോൾ എൻ്റെ പിതാവിനെ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹാദരവോടെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ജീവിത വിശുദ്ധിയും വാക്കുകളും എല്ലാം നമുക്ക് എന്നും
പ്രജോദനം നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിൽക്കുന്ന നമ്മുടെ എംപി എംഎൽഎ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലുള്ള ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. തായിച്ചിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം, നമ്മുടെ ഹൃദയം തായിച്ചിന് കൊടുക്കാം. അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ജ്വലനം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു.